നമസ്കാരം. കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബാണ്, യൂണിവേഴ്സിറ്റിയാണ്. ഇതൊക്കെ ഇപ്പോൾ സ്ഥിരം പറയുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. കൃത്യമായ നടപടിയോ അന്വേഷണമോ ഒന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്ന പരാതി വ്യാപകമായി തന്നെ പൊതുജനത്തിന് ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ അൽഖ്വയ്ദ ഭീകരർ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ പെരുമ്പാവൂരിൽ നിന്ന് പിടിയിലായ വിവരം, അതിൽ പിന്നെ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന സർക്കാർ സംവിധാനങ്ങളും DGP പോലീസും ഒക്കെ പറയുന്നുണ്ട് എങ്കിലും അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാൻ സാധിക്കും. പുതിയ ചില വിവരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. ചില മലയാളികൾ കൂടി ആടുമേക്കാനായി സിറിയയിലേക്ക് പോയതായ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇവിടുന്ന് കൂട്ടത്തോടെ ആടുമേക്കാനും അതുപോലെയുള്ള മഹത്കാര്യങ്ങൾക്കുമൊക്കെ കൂട്ടം കൂടി പോകുന്ന യുവാക്കളുടെ എണ്ണം പെരുകി വരികയാണ്. ഇവിടെ IS റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ രഹസ്യമായി നടന്നിരുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും ഇവിടെയുള്ള അധികാരവർഗം കണ്ടെന്ന് നടിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അൽഖ്വയ്ദ ബന്ധമുള്ള മലയാളികളെക്കുറിച്ച്, ഭീകരബന്ധമുള്ള മലയാളികളെക്കുറിച്ച്, IS ബന്ധമുള്ള മലയാളികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചതായുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം നഗരപ്രദേശത്ത് പുളിമൂട്, ഊച്ചുകുഴി, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ചില തുണിക്കടകളിലെ ജീവനക്കാർ IS ചേരാൻ സിറിയയിൽ പോയതായിട്ടാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെ കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്ന തുണിക്കടകളെക്കുറിച്ച്, ഫാഷൻ ഹബ്ബുകളെക്കുറിച്ച് ഒക്കെ നേരത്തെ തത്വമയി സ്റ്റോറി ചെയ്തിരുന്നു. വ്യക്തമായി തന്നെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഒരു മാസം ഒരു പേരായിരിക്കും, അടുത്ത മാസം വേറെ പേരായിരിക്കും, അല്ലെങ്കിൽ ലൊക്കേഷൻ മാറും. അതായത് എല്ലാം വില കൂടിയ വസ്ത്രങ്ങൾ, അവിടെ ഇരിക്കുന്നവർക്ക് ഭയങ്കര സ്റ്റൈലിഷായ, വളരെ പ്രത്യേക രീതിയിൽ മുടിയൊക്കെ ക്രമീകരിച്ച, പ്രത്യേകമായി ഒരുങ്ങിയ ആളുകളൊക്കെ ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. പുരുഷന്മാർ തന്നെ ആയിരിക്കും, 4-5 പുരുഷന്മാർ. ആകെ ഒരു ചെറിയ കടയായിരിക്കും, പക്ഷേ അതിനുള്ളിൽ സെയിൽസ്മാൻമാരായി തന്നെ 5-6 പേർ കാണും. അവിടേക്ക് ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു എന്നൊന്നും അറിയില്ല. CCTV ദൃശ്യങ്ങൾ പലയിടത്തായി, ക്യാമറകൾ പലയിടത്തായി അവർ തന്നെ വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംശയത്തിന്റെ നിഴലിലാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ എന്ന് അന്ന് അന്വേഷണം വേണം എന്ന രീതിയിലൊക്കെ നമ്മളും വാർത്ത നൽകിയിരുന്നു. അങ്ങനെ ഈ ഊറ്റുകുഴി, അതുപോലെ കടക്കൂട്ടം തുടങ്ങിയ മേഖലകളിലെ ചില തുണിക്കടകളിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ ഇപ്പോൾ സിറിയയിലേക്ക് ആടുമേക്കാൻ പോയിരിക്കുന്നു. അവിടെ ആടിനെയും കൊണ്ടാണോ ഇവിടുന്ന് പോയത്, അതോ അവിടെ ചെന്നാൽ ആടിനെ കിട്ടുമോ നമുക്കറിയില്ല. എന്തായാലും പോയതായിട്ടാണ് അറിവ് ലഭിക്കുന്നത്. സ്വർണ്ണക്കടത്തിന് തീവ്രവാദ ബന്ധമുണ്ട് എന്ന ശക്തമായ ഒരു തെളിവായി കൂടി ഇത് മാറേണ്ടി വരും. കാരണം IS ചേരാൻ സിറിയയിൽ പോയ ഇവരുടെ IS സ്ലീപ്പിംഗ് സെല്ലുകളായി പ്രവർത്തിച്ചിരുന്ന ചില ആളുകളുടെ മറയായിരുന്നു ഈ തുണിക്കടകൾ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി ഈ തുണിക്കടകളുടെ ഉടമകൾക്കും അതുപോലെ അതിന്റെ പാർട്ട്നേഴ്സിനും ഒക്കെ പങ്കുണ്ട് എന്ന വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതിനെ സ്വർണ്ണക്കടത്തുമായി ചേർത്ത് വെച്ച് കഴിയുമ്പോൾ തീർച്ചയായും ഈ സ്വർണ്ണക്കടത്തും ഭീകരവാദവും തമ്മിലുള്ള, അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാൻ, അല്ലെങ്കിൽ തെളിയിക്കാൻ NIA കഴിയും. IS സ്ലീപ്പിംഗ് സെല്ലുകളായി പ്രവർത്തിക്കുന്ന 30 പേർ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലുണ്ട്. IS ബന്ധമുള്ള ബംഗ്ലാദേശ് ഭീകര സംഘടന ജമിയത്തുൽ മുജാഹിദിൻ ബംഗ്ലാദേശ് JMB, നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിരുന്നു, കേരളത്തിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്നു എന്ന വാർത്തയുണ്ട്. കുടിയേറ്റ തൊഴിലാളികളുടെ കൂട്ടത്തിൽ താമസിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതായത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ താമസിച്ച് പ്രവർത്തിച്ച് അവർക്കിടയിൽ ഈ ഭീകരവാദം ഒക്കെ വളർത്തി പ്രത്യേക പരിശീലനം നൽകി അവർക്ക് പണം കൊടുത്ത് ഈ രീതിയിൽ ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട്. രാജ്യത്ത് നിരോധിച്ച സംഘടനകൾ ഒളിപ്രവർത്തനത്തിന് കേരളം തന്നെ വേദിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കേന്ദ്ര ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് ഇതിന്റെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, പക്ഷേ സംസ്ഥാനം ഏത് രീതിയിൽ പ്രതികരിച്ചു എന്നറിയില്ല. അതിന്റെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമായിരിക്കാം. എന്തൊക്കെയായാലും ഈ രീതിയിൽ തുണിക്കടകളിൽ സെയിൽസ്മാൻമാരായി നിന്നവരും അല്ലാത്തവരും ഒക്കെ തന്നെ ഇപ്പോൾ സിറിയയിലേക്ക് പോയിരിക്കുകയാണ് ആടുമേക്കാൻ. കേരളം ഇവിടുത്തെ IS സ്ലീപ്പിംഗ് സെല്ലും റിക്രൂട്ട്മെന്റ് കേന്ദ്രവുമൊക്കെയായി മാറിയ ഈ ഭീകരാവസ്ഥയിലും ഇവിടെ ഒരു ചെറുവിരൽ പോലും ഈ വിഷയത്തിൽ അനക്കാതെ കേരള സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യമാണ് പൊതുജനം ചോദിക്കുന്നത്. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം. കേരളത്തെ ഒരു തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റരുത്. തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന മേഖലയാക്കി, ഹബ്ബാക്കി മാറ്റരുത്. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോട്ടെ, മനസ്സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ, മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോട്ടെ. മതേതരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ മതേതരമൊന്നും പുലരുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പലപ്പോഴായി, പല ഉദാഹരണങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഇവിടേക്ക് തീവ്രവാദത്തിന്റെ വിത്തുകൾ എറിഞ്ഞ് ഇവിടെ കേരളത്തിലെ പാവപ്പെടിച്ച മലയാളികളെ ബുദ്ധിമുട്ടിലാക്കരുത്. ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തണമെങ്കിൽ നിങ്ങൾ നേരെ എല്ലാവരും കൂടി ഒരുമിച്ച് സിറിയയിലേക്ക് പൊക്കോളൂ. അവിടെ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരരുത്. ഇവിടെ എന്താണ്, ഇവിടെ മനസ്സമാധാനത്തോടെ മനുഷ്യന് കഴിയുകയാണ് വേണ്ടത്. അതിനുള്ള സംവിധാനങ്ങളും അതിനുള്ള കാര്യങ്ങളുമാണ് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ അധികാരവർഗവും ഉണ്ടാക്കേണ്ടത്. ഈ സമൂഹം, അല്ലെങ്കിൽ കേരള സമൂഹം എന്ന് നമ്മൾ പ്രബുദ്ധതയോടെ പറയുന്ന ഈ സമൂഹം, അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇല്ലാതായി പോകും എന്ന് ഖേദത്തോടെ പറയാതെ വയ്യ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.